സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ നിരന്തരം ഭീഷണിപ്പെടുത്തിയെന്നും ശല്യം ചെയ്തുവെന്നുമുള്ള മഞ്ജുവാര്യരുടെ പരാതിയിലാണ് സംവിധായകൻ സനൽകുമാർ ശശിധരനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഒരാഴ്ചയായി മഞ്ജുവാര്യരെ സോഷ്യൽ മീഡിയയിലൂടെ അപമാനിക്കുകയായിരുന്നു സനൽകുമാർ ശശിധരൻ. മഞ്ജു തന്റെ മാനേജർമാരുടെ പിടിയിലാണെന്നും ജീവൻ അപായത്തിലാണെന്നും നിരന്തരം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു. എന്നാൽ സനൽകുമാറിന്റെ പോസ്റ്റുകളോടൊന്നും പ്രതികരിക്കാതെ മഞ്ജു നേരെ ചെന്ന് പോലീസിൽ പരാതി നൽകി. തുടർന്ന് പോലീസ് സനൽകുമാറിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. വളരെ നാടകീയമായ രീതിയിലാണ് സനലിനെ അറസ്റ്റ് ചെയ്തത്. മഫ്തിയിലെത്തിയാണ് പോലീസ് സംഘം സംവിധായകനെ അറസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരം പാറശാലയിലുള്ള ബന്ധുവിന്റെ വീട്ടിൽ നിൽക്കുമ്പോഴാണ് സനൽകുമാർ ശശിധരനെ എളമക്കര പോലീസ് കസ്റ്റഡിയിലെടുത്തത്. എന്നാൽ തന്നെ ഏതോ അജ്ഞാത സംഘം തട്ടിക്കൊണ്ടു പോകുന്നു എന്നാരോപിച്ച് കസ്റ്റഡി ദൃശ്യങ്ങൾ ഫേസ്ബുക്ക് ലൈവിലൂടെ സനൽകുമാർ ശശിധരൻ പുറത്തുവിട്ടിരുന്നു. ഏതൊരു കാര്യത്തെക്കുറിച്ചും വളരെ വ്യക്തമായി സംസാരിക്കുന്ന ആളാണ് മഞ്ജു വാര്യർ. വ്യക്തി ജീവിതത്തിലെ പല കാര്യങ്ങളും വിവാദങ്ങളായി വലിച്ചേർക്കപ്പെടാറുണ്ടെങ്കിലും അതിനോടെല്ലാം വളരെ പക്വതയോടെ മറുപടി നൽകാറുണ്ട്. സനൽകുമാർ ശശിധരൻ പ്രണയാഭ്യർത്ഥന നടത്തിയതും തുടർന്ന് സോഷ്യൽ മീഡിയയിലൂടെ അപമാനിക്കാൻ ശ്രമിച്ച ഈ വിഷയത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളോടും വളരെ മാന്യമായിട്ടാണ് മഞ്ജു വാര്യർ പ്രതികരിച്ചത്. വിവാദങ്ങളെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയുമാണ് ഇപ്പോൾ എന്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്, അത് അങ്ങനെ തന്നെ ആവട്ടെ എന്നായിരുന്നു മഞ്ജുവിന്റെ പ്രതികരണം. സനൽകുമാർ ശശിധരനെ സംബന്ധിച്ച ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ ഒന്നും പ്രതികരിക്കാൻ മഞ്ജു തയ്യാറായില്ല. താങ്ക് യു എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് കണ്ടത്. മുഖത്തെ നിറഞ്ഞ ചിരിയും വലിയ പ്രചോദനമാണ്. മഞ്ജു വാര്യരോട് പ്രണയാഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്, എന്നാൽ പിന്നാലെ നടന്ന് ശല്യം ചെയ്തിട്ടില്ലെന്നായിരുന്നു ജാമ്യം കിട്ടിയതിന് പിന്നാലെ സംവിധായകൻ പറഞ്ഞത്. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനാണോ ശല്യപ്പെടുത്തുന്നത് എന്ന ചോദ്യത്തിനായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അവരുമായി സംസാരിച്ചിട്ട് തന്നെ കുറെ കാലമായി. കയറ്റം എന്ന സിനിമ റിലീസാകാത്തത് എന്തുകൊണ്ട് എന്ന് കൂടി അറിയാനാണ് മഞ്ജുവിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചത്. പക്ഷേ അവർ സമ്മതിച്ചില്ല. മഞ്ജുവിന്റെ കാര്യത്തിലുള്ള ആശങ്കയാണ് പ്രകടിപ്പിച്ചത്. ഞാൻ ഈ വിഷയം ഇനി ഉന്നയിക്കാനും ഉദ്ദേശിക്കുന്നില്ലെന്നും ജാമ്യം ലഭിച്ചതിന് പിന്നാലെ അദ്ദേഹം പറഞ്ഞു. metromatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.